ഇനി നമ്മൾ രാജ്യാന്തര വാർത്തകളിലേക്കാണ് രാജ്യാന്തര വാർത്തകളുമായി നമുക്കൊപ്പം പിപി ജെയിംസ് ചേരുന്നു പിപി ജെയിംസ് Yes. നമ്മുടെ അതിർത്തിയിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉടലെടുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ 10 സൈനിക പോസ്റ്റുകൾ തകർത്തു എന്നാണ് വാർത്തകൾ വരുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ നമ്മൾ 1947 മുതൽ പാകിസ്ഥാനുമായിട്ട് സ്ഥിരം വൈരികളാണ് അപ്പോൾ അതിന്റെ 47 ൽ തുടങ്ങി ഇപ്പോ 2019 ബാലാകോട്ട് ആക്രമണം വരെ വലിയ തോതിലുള്ള അതിക്രമങ്ങളും ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ളത് ഇപ്പോ ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കയറിയതിന്റെ ചുവടുപിടിച്ച് പാകിസ്ഥാൻ ഭീകരരെ ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു നമ്മുടെ ചില സൈനികരെയൊക്കെ വധിച്ചു തിരിച്ച് അവരെ ഭീകരരെ ഇന്ത്യ വധിച്ചു അതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യാഘാതം എന്നോണം എന്നാണ് പാകിസ്ഥാനിൻ്റെ 10 സൈനിക പോസ്റ്റുകൾ ഇന്ത്യ തകർത്തിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ചൈനയുടെയും കൂടി പരോക്ഷമായ സപ്പോർട്ടോടുകൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു അടി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിൻ്റെ ഫലമാണിത് ഒപ്പം തന്നെ ചൈന അതിർത്തിയിൽ തർക്കവുമായിട്ട് രംഗത്ത് നിൽക്കുകയാണ് നേപ്പാളിലും പ്രശ്നമുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലും ഇന്ത്യൻ സേനയോട് ഏറ്റുമുട്ടുന്ന ഒരു ശൈലി ചൈന നിഗൂഢമായി പുലർത്തുന്നു എന്ന് വേണം കരുതാൻ സ്കാൻ അതുപോലെ മറ്റൊരു കാര്യം ഇന്ത്യ ഈ ലഡാക്ക് ഏരിയയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുന്നു എന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല ചൈന ചില സ്ഥലങ്ങൾ പിടിച്ചുവെച്ച സ്ഥലത്തുനിന്ന് പട്ടാളത്തെ പിൻവലിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല അപ്പോൾ എന്താണ് അവരുടെ നിഗവി കോവിഡ് കാല അന്തർദേശീയ രാഷ്ട്രീയമാണോ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും നിഴലിച്ച് കിടക്കുന്നത് എസ് കെ തീർച്ചയായും അത് തന്നെയാണ് ഒറ്റപ്പെട്ട ചൈന ഇപ്പോൾ സാധാരണ പറയില്ലേ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്ന രീതിയാണ് അയൽപ്പക്കത്തെ രാജ്യങ്ങളുമായിട്ട് സണ്ട കൂടുന്ന ഒരു നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത് വിയറ്റ്നാമിൻ്റെ കപ്പൽ തകർത്തു ഫിലിപ്പീൻസിലെ കപ്പൽ ആക്രമിച്ചു ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി തായ്വാനെ WHO അടുപ്പിക്കുന്നില്ല ഹോങ്കോങ്ങിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഇങ്ങനെ തുടങ്ങി ചൈന മസിൽ പെരിപ്പിച്ച് കാണിക്കുന്നൊരവസ്ഥയാണ് തങ്ങൾക്ക് ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയോടാണ് ഏറ്റവും വലിയ ശത്രുത കാരണം ഇന്ത്യയാണ് ഇവിടുത്തെ ഒരു രണ്ടാം പവർ അപ്പോൾ അവർ ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയാണെങ്കിലും ഇന്ത്യക്ക് അമേരിക്കയുടെയും ജപ്പാൻ്റെയും ഇസ്രായേലിൻ്റെയും ഓസ്ട്രേലിയയുടെയൊക്കെ സപ്പോർട്ടുണ്ട് 120 രാജ്യങ്ങൾ കൂടിയാണ് ചൈനയ്ക്കെതിരെ നിലപാടെടുത്തത് അതിൻ്റെ ഒരു വലിയ ദേഷ്യം അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ചൈന സീയിലെ 80 ദ്വീപുകൾ അവർ പിടിച്ചെടുത്ത് അവിടെ ചൈനയുടെ പേര് കൊടുത്തു ഈ രീതിയിലൊക്കെയുള്ള അതിക്രമങ്ങൾ ചൈന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെ നേപ്പാളിനെ തിരിച്ചുവിട്ടിരിക്കുന്നു നേപ്പാളിൽ ഇന്നലെ വെടിയേറ്റ് ഒരു ഇന്ത്യൻ കർഷകൻ മരിച്ചു ഇന്ത്യയുടെ അധികാരപ്പെട്ട അതിർത്തിയിൽ നേപ്പാളിന് അത് നേപ്പാളിൻ്റെ അതിർത്തിയാണെന്ന് ചൈന കൂടി സപ്പോർട്ട് ചെയ്ത് നേപ്പാളിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് ചിലപ്പോൾ കഷ്ടകാലം നേരത്തെ ഈ ഞാഞ്ഞൂളും തലവൊക്കെന്ന് പറഞ്ഞുകൊണ്ട് നേപ്പാളിനെ പോലൊരു രാജ്യം ഇന്ത്യക്കെതിരെ തിരിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീലങ്കയിലും ഇതുതന്നെയാണ് അവസ്ഥ ശ്രീലങ്കൻ ഇലക്ഷൻ നടക്കാൻ പോകുന്നു അവിടെ രാജ്യപക്ഷമാർ ചൈന പക്ഷപാതികളാണ് ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വെല്ലുവിളി വരുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അദ്ദേഹം ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ സാർക്ക് രാഷ്ട്രങ്ങളിലെ എല്ലാ ഭരണത്തലവന്മാരും വന്നിരുന്നു പക്ഷെ ഇപ്പോൾ പോയി മറ്റേ ഭൂട്ടാൻ ഒഴികെ ഒരുപക്ഷെ ബംഗ്ലാദേശ് പോലും പൗരത്വ ബില്ലിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് എസ്കെ ഓക്കെ മറ്റൊരു കാര്യം കൂടി അമേരിക്ക ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിന് ശേഷം അമേരിക്കയിൽ അടിമ കച്ചവടത്തിന്റെ പ്രതീകമായിട്ടുള്ള പ്രതിമകളൊക്കെ തകർക്കുന്നതിന്റെ വാർത്തകൾ വരുന്നു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എസ് കെ അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും പ്രതിമകൾ വ്യാപകമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ വലിയ പ്രതീകമായിട്ട് നിൽക്കുന്ന അമേരിക്ക തന്നെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കൊളംബസിന്റെ പ്രതിമകളാണ് പലയിടത്തും തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കൊളംബസിന്റെ പ്രതിമകൾ പല സ്ഥലത്തും നീക്കം ചെയ്തു അതുപോലെ തന്നെ ബെൽജിയത്തിൽ അടിമക്കച്ചവടത്തിന് നേതൃത്വം നൽകിയ ലിയോപോൾഡ് രാജാവിൻ്റെ പ്രതിമകൾ തകർത്തു പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരുപക്ഷെ ഗാന്ധി പ്രതിമയ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രശ്നം വന്നത് പക്ഷെ ഗാന്ധിജി അടിമകളോടൊപ്പം കറുത്തവർഗ്ഗക്കാരോടൊപ്പം നിന്നതുകൊണ്ട് ഗാന്ധി പ്രതിമകൾക്ക് വലിയ ഇത് വന്നിട്ടില്ല എന്നാൽ പോലും ബ്രിട്ടനിലൊക്കെ അവർ ഗാന്ധി പ്രതിമകൾ മറച്ചു വച്ചിരിക്കുകയാണ് എബ്രഹാം ലിങ്കന്റെ പോലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടിമ കച്ചവടത്തിനെതിരെയുള്ളത് എല്ലാ പ്രതിമകൾക്കെതിരെയുള്ളൊരു നീക്കമായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിച്ചു ഇനി മറ്റേ കഴുത്തിൽ കാലമർത്തി ആൾക്കാരെ കൊല്ലുന്ന പോലീസ് രീതി വേണ്ട അത് നിയമനിർമ്മാണം വഴി നിർത്തലാക്കിക്കൊണ്ടുള്ള നിയമം അമേരിക്കയിൽ വരാൻ പോകുന്നു അവിടെ വലിയ തോതിലുള്ളൊരു അൺറസ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു പി ജെയിംസ് രാജ്യാന്തര വാർത്തകളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു പി ജെയിംസ്